മാധ്യമങ്ങളുടെയും വിശകലന വിദഗ്ധരുടെയും സാധ്യതാ പട്ടികയിൽ ഇടം പിടിക്കാതിരുന്ന മാർ റാഫേൽ തട്ടിലിന്റെ അപ്രതീക്ഷിത ചരിത്ര നിയോഗത്തിനാണ് സീറോ മലബാർ സഭ സാക്ഷ്യം വഹിച്ചത് കാറ്റും കോളും നിറഞ്ഞ കാലത്ത് സഭാനവകിയെ സുരക്ഷിത വഴികളിലൂടെ നയിക്കാൻ സിനഡ് പിതാക്കന്മാർ മാർ റാഫേൽ തട്ടിലിലിൽ എളിമയാറുന്ന കരുത്തും വിശ്വാസവും കണ്ടെത്തുകയായിരുന്നു ആ നിയോഗത്തിലേക്കാണ് സീറോ മലബാർ സഭയുടെ നാലാമത്തെ മേജർ ആർച്ച് ബിഷപ്പായി ശംഷാബാദ് രൂപതയുടെ മെത്രാനായ മാർ റാഫേൽ തട്ടിലിനെ ഉയർത്തിയത് സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്നതിന്റെ ഉത്തമ ായി മാറുകയാണ് മിഷണറി ബിഷപ്പ് കൂടിയായ മാർ റാഫേൽ തട്ടിലിന്റെ പുതിയ നിയോഗം അനേകം പേരുകൾ ഉയർന്നുവന്നെങ്കിലും നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന സീറോ മലബാർ സഭയ്ക്ക് ഒടുവിൽ കാലഘട്ടത്തിന്റെ ഇടയനെ ലഭിച്ചിരിക്കുകയാണ് മാർ റാഫേൽ തട്ടിലിലൂടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഏഴാം തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പ അഭിവന്ദ്യ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ രാജി സ്വീകരിച്ചതോടെയാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടത് തൃശൂർ അതിരൂപതയിലെ മാതാവിന്റെ ബസ്ലിക്ക ഇടവകയിൽ തട്ടിലിൽ യൌസഫ് ത്രേസി അദമ്പതികളുടെ പത്തുമക്കളിൽ ഇളയവനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഏപ്രിൽ ഇരുപത്തൊന്നിനാണ് മാർ റാഫേൽ തട്ടിലിന്റെ ജനനം സ്കൂൾ ശേഷം തൃശൂർ അതിരൂപതയുടെ തോപ്പ് സെന്റ് മേരീസ് മൈനർ സെമിനാരിയിൽ വൈദിക പരിശീലനത്തിനായി ചേർന്നു സെന്റ് മേരീസ് അപ്പസ്തോലിക് സെമിനാരിയിൽ നിന്നും തത്വശാസ്ത്ര ദൈവശാസ്ത്ര പരിശീലനം പൂർത്തിയാക്കിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തൊന്നിന് മാർ ജോസഫ് കുണ്ടുകുളം പിതാവിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചു പൗരോഹിത്യ പൌരോഹിത്യ ശേഷം അരണാട്ടുകര സെന്റ് തോമസ് പള്ളിയിൽ അസിസ്റ്റന്റ് വികാരി മൈനർ സെമിനാരിയിൽ ഫാദർ പ്രിഫെക്ട് അസിസ്റ്റന്റ് പ്രോക്കുലേറ്റർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ച തട്ടിലച്ചൻ ഉപരിപഠനത്തിനായി റോമിലേക്ക് പോയി റോമിലെ പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടി റോമിലെ ഉപരിപഠനത്തിനു ശേഷം തിരിച്ചെത്തി അദ്ദേഹം തൃശൂർ അതിരൂപതയിൽ വൈസ് ചാൻസലർ ചാൻസലർ ജുഡീഷ്യൽ വികാരി ജഡ്ജി സിഞ്ചല്ലോസ് പ്രോട്ടോ സിഞ്ചല്ലോസ് ഡിബിസിഎൽസിയുടെയും വിശ്വാസ പരിശീലന വിഭാഗത്തിന്റെയും ഡയറക്ടർ തൃശൂർ മേരിമാതാ സെമിനാരിയുടെ പ്രഥമ റെക്ടർ എന്നീ നിലകളിൽ പ്രശംസനീയമായ സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പത്തിന് തൃശൂർ അതിരൂപതയുടെ സഹായ മെത്രാനായും ബ്രൂണി രൂപതയുടെ സ്ഥാനിക മെത്രാനുമായി ഫാദർ റാഫേൽ തട്ടിൽ നിയമിക്കപ്പെട്ടു രണ്ടായിരത്തിൽ സീറോ മലബാർ സഭയുടെ അധികാരപരിധിക്ക് പുറത്തുള്ള വിശ്വാസികളുടെ അപ്പസ്തോലിക് വി േറ്ററായി നിയമിതനായി രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പ അഭിമന്തി തട്ടിൽ പിതാവിനെ ശംഷാബാദ് രൂപതയുടെ പ്രഥമ മെത്രാനായി നിയമിച്ചു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഏഴിന് സ്ഥാനമേറ്റ പിതാവ് ശംഷാബാദ് രൂപതയുടെ മെത്രാനായി സേവനം ചെയ്തു വരവെയാണ് സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായി പിതാവിനെ സിനഡ് തെരഞ്ഞെടുത്തത് മലയാളം ഇംഗ്ലീഷ് ഇറ്റാലിയൻ ജർമ്മനി എന്നീ ഭാഷകളിൽ പ്രാവണ്യമുള്ള വ്യക്തിയാണ് നിയുക്ത മേജർ ആർച്ച് ബിഷപ്പ്